ക്യാരറ്റ് പറിക്കാൻ പോവാണോ? ആ കുറച്ച് നിങ്ങളുടെ ആണോ? ചേച്ചിയുടെ ആണോ? ആ. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാഴ്ച കൂടി കാണിക്കാനുണ്ട്. നമ്മുടെ ശിവപ്രകാശിന്റെ വീട്. ഈ ശിവപ്രകാശിന്റെ അമ്മയാണ്. അമ്മയുടെ പേരെന്താ? അപ്പൊ ശിവപ്രകാശ് നമ്മളെ ക്യാരറ്റ് പറിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോവാണ്. നമുക്ക് വേണ്ടി ക്യാരറ്റ് പറിച്ചു തരാം. അപ്പൊ ഇവരുടെയാണ് ക്യാരറ്റ്. നമ്മളങ്ങനെ ക്യാരറ്റ് പറിക്കാൻ വേണ്ടി പോവാണ്. രാവിലെ പോലെ ഈ നടപ്പ. ചേട്ടാ അവിടെ പോകാൻ പറ്റത്തില്ല, പറിച്ചു മാത്രം തരാൻ പറയട്ടെ. ക്യാരറ്റ് എവിടെയാ? ആ ചേട്ടൻ നിൽക്കുന്നുണ്ട്. ഇവിടെ എന്നാ കാണാൻ പറ്റുന്ന സ്ഥലമാണോ? നമ്മൾ ഈ കൃഷിത്തോട്ടത്തിലോട്ട് ഇറക്കി വിടത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ക്യാരറ്റ് പറിച്ചു തരാന്നാണ് പറയുന്നത്. അത് എന്താ ഇറങ്ങിയാലേ കുഴപ്പം? ഓ, ഇപ്പൊ ഇതിനകത്തോടെ വഴിയില്ല. ഇനി വഴിയായിട്ട് വെച്ചാലേ നമുക്ക് അതിനകത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്നാ കടയിരിക്കുന്ന മേടിച്ചാ മതി. ഒന്ന് പോരാ. വിജയ്ക്ക് എത്ര വേണം? എത്രയാ ഒരു കിലോയ്ക്ക്? 50 രൂപ. എനിക്ക് ഒരു 2 കിലോ. 3 കിലോ. 4 കിലോ. കഴുകിത്തരണം. കളി കണ്ടേട്ടാ അങ്ങനെ കൊണ്ടുപോയാൽ കഴുകണം. കഴുകണം. ആ ഒന്ന് എങ്ങനെയാലും ആട്ടെ. ഓക്കെ, ഇവിടെ നിൽക്കാനേ പറ്റുള്ളൂ അല്ലേ? ഇവിടെയൊക്കെ എന്നാ ഇതൊക്കെ എന്നാ അസോളാ? മീൻ വെള്ളത്തിലാണോ? ക്യാരറ്റ് പറിക്കാൻ പോവാണോ? നിങ്ങളുടെ ആണോ? ചേച്ചിയുടെ ആണോ? ഞങ്ങള് ഇതില് ഞങ്ങക്ക് വരത്തില്ലേ? നാല് കിലോ. എല്ലാ തരം കൃഷികളും കാണാൻ പറ്റും. കൃതരാധൻ ചേച്ചീനെ പോണ വഴി വരെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്, സൂം ചെയ്തോണ്ട്. എങ്ങനെ പറക്കണമെന്ന് നോക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടി ആ ചേച്ചി ക്യാരറ്റ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റിജയുടെ ഒരു 4 കിലോ ക്യാരറ്റാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് ക്യാരറ്റ്. അത് കഴുകാതെ കൊണ്ടുപോകണമെന്നാണ് ഇവർ പറയുന്നത്. കാരണം കഴുകാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ മണ്ണോടുകൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ കൂടുതൽ സമയം ഫ്രഷ് ആയിട്ടിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളെന്തായാലും ഇതിന് ഇത്രയും ഇതിൽ ഈ ചെറിയ വഴിയൂടെ പോലും അവർ അതിനകത്തേക്ക് കടത്തി വിടത്തില്ല. ഇവരെന്ന് പറഞ്ഞാൽ കൃഷിയുടെ കാര്യങ്ങളിലൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതിൻ്റെതായ രീതി മാത്രമേ അവരത്. വലുത് നോക്കി പറയട്ടോ അക്കാ. പെരിച്ച് പെരിച്ച്. ആ ചേച്ചി ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ക്യാരറ്റ് പറിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ നിന്ന് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി. 4 കിലോ പറിക്കാൻ കുറച്ച് സമയമെടുക്കുന്നു. ഒന്നും അധികം മുഴുത്ത കിഴങ്ങല്ല. വളവോ കീടനാശിനിയോ ഒന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ കൃഷി ചെയ്തതാണെന്നാണ് ഇവർ പറയുന്നത്. ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ച് മാത്രം നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് ക്യാരറ്റൊക്കെ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള ക്യാരറ്റാണ്. അത്ര വലിപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നു. ക്യാരറ്റ് എന്താ കാണിച്ചത്? ഇതാണ് ക്യാരറ്റ്. മറയൂർ കാന്തല്ലൂർ ക്യാരറ്റ്. പെരുമല ക്യാരറ്റ്. നമ്മളിപ്പോ ശിവപ്രകാശിന്റെ കൂടെ വേറെ കാഴ്ചകൾ തേടി ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അപ്പൊ ഇതെവിടെ? സീതപ്പഴത്തിന്റെ മരം. പഴമൊന്നുമില്ല അല്ലേ? കായില്ല അല്ലേ? ഒരു മാസത്തിന് മുമ്പേ അതിന്റെ സീസൺ കഴിഞ്ഞു പോയി. വി ആർ ടു ലേറ്റ്. ഇത് നല്ലപോലെ വിളഞ്ഞ ക്യാരറ്റ് ആണ്. ഇത് വിളവെടുപ്പിന് സമയമായതാണ്. അവിടെ അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ബീട്രൂട്ട്. അത് കൃഷി ചെയ്തിരിക്കുന്നതാണോ അതിൻ്റെ ഇടയ്ക്കൂടെ? അതോ തന്നെ കെളുത്ത് വരുന്നതാണോ? കൃഷി ചെയ്യുന്നത്. 1-2 ബീട്രൂട്ടൊക്കെ അവിടെ ഇടയ്ക്കൊക്കെ നിൽപ്പുണ്ട്.
അത്യാവശ്യം പച്ചക്കറികളെല്ലാം ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇല്ലി കണ്ടോ, ഇത് വെട്ടി നിർത്തിയിരിക്കുന്നതാണോ? വെട്ടി നിർത്തിയിരിക്കുന്നതാണോ? അല്ല തന്നെ ഇങ്ങനെ വെട്ടി നിർത്തിയ ഒരു രീതിയിൽ. ഇത് ഹോം സ്റ്റേ പോലെ കൊടുക്കാൻ വേണ്ടി പണിയുന്നതാണോ? അതേ വീടാണ്, വീടാ അല്ലേ. ഇതെന്താ കടയാണോ? ഇത് കടയാണോ? കടയായിരുന്നു, ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന കടയായിരിക്കും. വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള സമയത്ത് ഇത് വിൽക്കുന്ന ചെറിയ കടകളാണ്. ഇവിടെ സ്ട്രോബെറി കൃഷിക്ക് വേണ്ടിയിട്ട് വിരിച്ചിരിക്കുന്ന പാടങ്ങൾ കാണാം. അങ്ങോട്ട് പോകാൻ പറ്റില്ല, വഴിയില്ല ഇവിടുന്ന്. നമ്മൾ മുമ്പേ കൊറ്റി ബീൻസ് കാണിച്ചതാണ്, വള്ളി ബീൻസ്. ബീൻസ് ഒന്നും പിന്നെ നമുക്ക് അത്ര ആവശ്യമില്ല, എല്ലായിടത്തും വളരുന്ന സാധനം തന്നെയാണ്. ഇതേ ഇവിടെ ക്യാബേജ് ഒക്കെ ഉണ്ട്, ക്യാബേജ് ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മല കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയത്. ഈ കൃഷിത്തോട്ടത്തിലെല്ലാം തന്നെ റെന്റിന് കൊടുക്കുന്ന മഡ് ഹൗസുകൾ ധാരാളമാണ്. എത്രയായിരിക്കും റേറ്റ് ഒക്കെ? എത്രയാ ഒരു ദിവസം താമസിക്കാനായിട്ട്? ആ 2000 രൂപയൊക്കെ ചാർജ് അല്ലേ? ഈ മഡ് ഹൗസിലൊക്കെ ഒരു ദിവസത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ 2000 രൂപയൊക്കെയാണ് ഇവർ ചാർജ് ചെയ്യുന്നതാണ് പറയുന്നത്. ഫുഡൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ, കിച്ചൺ ഉണ്ടല്ലോ. മയിലോ? ഇതിവിടെ എല്ലാം മയിലുകൾ ധാരാളമായിട്ട് കാണാം. ഇവിടെ എല്ലാം ആൺമയില് പെൺമയില് ഇഷ്ടം പോലെ മയിലുകളാണ്. ഇത് ആ മരത്തിലെല്ലാം ഗംഭീരമായ കാഴ്ച, ഒരു മരം നിറച്ച് മയിലുകൾ ഇരിക്കുന്ന കാഴ്ച. വേഗം ചെല്ലട്ടെ, എല്ലാം പറന്നു പോകുന്നതിന് മുന്നേ വേഗം പോയി സൂം ചെയ്ത് കാണിക്കാം നിങ്ങളെ. ശരിക്കും ഇത്ര തണുപ്പുള്ള മേഖലയിൽ ഈ മയിലുകൾക്ക് ചൂട് കാലാവസ്ഥയാണ് ഇഷ്ടമെന്ന്, അവിടെയാണ് മയിലുകൾ കൂടുതൽ കാണപ്പെടുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ എങ്ങനെയാണ് ഇത്രയും മയിലുകൾ എന്നുള്ളതാണ്. ഇതൊരു മഴനിഴൽ പ്രദേശമാണെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവിടെ ഈ മയിലുകളുടെ സാന്നിധ്യം. ഈ കൃഷിത്തോട്ടങ്ങളൊക്കെ ശിവപ്രസാദിൻ്റെ തന്നെ കൃഷിത്തോട്ടമാണ് കേട്ടോ. ഇവിടുത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കാട് കയറി കിടക്കുന്ന കാഴ്ചകളാണ്. ഇവിടെ ഇനി ശിവപ്രകാശ് തെറ്റിപ്പോവും. ഇവിടെ ഇനി ഇടുന്ന ഉടനെ കൃഷി ഇല്ല ഇവിടെ, അടുത്ത പ്രാവശ്യം അടുത്ത വർഷം ഇടുന്നല്ലോ. ഇവിടെ ഈ മരത്തിൽ കുറെ മയിലുകൾ ഇരിപ്പുണ്ട്. നമുക്കത് ഗംഭീര കാഴ്ചയാണ്, പക്ഷെ ഇവരുടെ കഥയിലെ വില്ലനാണ് ഈ മയിലുകൾ. ഈ വിളവ് മുഴുവൻ നശിപ്പിക്കും, അവര് തിന്നു തീർക്കും ഈ മയിലുകൾ. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാഴ്ച കൂടി കാണിക്കാനുണ്ട്, നമ്മുടെ ശിവപ്രകാശിന്റെ വീട്. ഇതാണ് നമ്മുടെ ശിവപ്രകാശിന്റെ വീട്. ഇത് ശിവപ്രകാശിന്റെ അമ്മയാണ്, അമ്മയുടെ പേരെന്താ? അപ്പൊ ശിവപ്രകാശിന്റെ അമ്മയാണ്. അമ്മയ്ക്ക് വീഡിയോ ഫോട്ടോ എടുക്കാനായിട്ട് സ്വല്പം ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമ്മള് നേരിട്ടുള്ള ഇന്റർവ്യൂ ഒന്നുമില്ല. എന്താണ് ജോലി എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവർക്ക് ഇഷ്ടംപോലെ സ്ഥലം ഇവിടെ കൃഷി സ്ഥലങ്ങൾ ഒരുപാടുണ്ട്, അപ്പം അതിലെ പണിയൊക്കെ തന്നെ ധാരാളം കാണുമായിരിക്കും അല്ലേ. അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കൈയും കാലും ഒക്കെ ഒന്ന് കഴുകണം, മൊത്തം ചെളിയാണ്. കൈയും കാലും ഒക്കെ കഴുകി, കൈയും കാലും ഒക്കെ ഒന്ന് കഴുകി, അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ്. നേരെ ഞാൻ അടിമാലി പിടിക്കണം, അടിമാലിയിൽ നിന്ന് എൻ്റെ വണ്ടി എടുത്ത് നേരെ ഉപ്പ് തറയ്ക്ക് പോകണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ശിവപ്രകാശിനോട് വിട പറഞ്ഞ് നമ്മൾ കാന്തല്ലൂരിനോട് കൂടി വിട പറയുകയാണ്. ടാറ്റ. ശിവപ്രകാശ്.